Hi friends, ellavarkkum SDA jobs inde pudiyoru job information video like swagatham. Innathe video il nammal parayan povunnathu kendra sarkarine keel joli aagrahikkunna aalukku vendittana MDL ippol pudiyoru vignapanam avarude official website il prasidheekarichirikkunnathu. Ekadesham 1501 olvilekkana ippol avaru udyogarthikale kshanichirikkunnathu. Vidhilekku abheshikkunna udyogarthikalude prayaparidhiyum vidyabhyasa yogyathayum mattanubandha karyangalum ellam namukku nokkam. അതിനു മുൻപായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്സ് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി 1501 വേക്കൻസിയിലേക്കായിട്ട് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത് ഇതൊരു താൽക്കാലിക നിയമനമായിരിക്കും നോൺ എക്സിക്യൂട്ടീവ് എന്നാണ് പോസ്റ്റ് നെയിം വരുന്നത് ജോബ് ലൊക്കേഷൻ മുംബൈയാണ് 13200 മുതൽ 79340 വരെയാണ് സാലറി പറയുന്നത് 2022 ഫെബ്രുവരി 8 തീയതിയാണ് ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ് ഇനി നമുക്ക് ഓരോ പോസ്റ്റുകളും അതിലേക്കുള്ള വേക്കൻസികളും നോക്കാം എ സി റെഫ്രിജറേഷൻ മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് 18 ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത് കംപ്രഷർ അറ്റൻഡൻറ്റ് എന്ന പോസ്റ്റിലേക്ക് 28 ബ്രാസ് ഫിഷർ എന്ന പോസ്റ്റിലേക്ക് 20 കാർപ്പൻ്റർ എന്ന പോസ്റ്റിലേക്ക് 50 ചിപ്പർ ഗ്രൈൻഡർ എന്ന പോസ്റ്റിലേക്ക് 6 കോമ്പൻസൈറ്റ് വെൽഡർ എന്ന പോസ്റ്റിലേക്ക് 183 ഡീസൽ ക്രെയിൻ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് 10 വേക്കൻസിയാണുള്ളത് ഡീസൽ കം മോട്ടർ മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് 7 വേക്കൻസി ഇലക്ട്രിക് ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് എന്ന പോസ്റ്റിലേക്ക് 11 വേക്കൻസി ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് 58 വേക്കൻസി ഇലക്ട്രോണിക് മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് 100 വേക്കൻസി ഫിറ്റർ എന്ന പോസ്റ്റിലേക്ക് 83 വേക്കൻസി ഗ്യാസ് കട്ടർ എന്ന പോസ്റ്റിലേക്ക് 92 വേക്കൻസി മെക്കാനിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് 14 വേക്കൻസി മിൽറൈറ്റ് മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് 27 വേക്കൻസി പെയിൻ്റർ എന്ന പോസ്റ്റിലേക്ക് 45 വേക്കൻസി പൈപ്പ് ഫിറ്റർ 69 വേക്കൻസി സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ എന്ന പോസ്റ്റിലേക്ക് 344 വേക്കൻസി യൂട്ടിലിറ്റി ഹാൻഡ് സ്കില്ലഡ് ആണെങ്കിൽ 2 വേക്കൻസി ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ മെക്കാനിക്കൽ 45 വേക്കൻസി ജൂനിയർ ക്വാളിറ്റി കൺട്രോളർ ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 5 വേക്കൻസി ജൂനിയർ ക്വാളിറ്റി കൺട്രോളർ ഇൻസ്പെക്ടർ NDT 4 വേക്കൻസി ജൂനിയർ ഡ്രഗ്സ്മാൻ മെക്കാനിക്കിൽ 42 വേക്കൻസി പ്ലാനർ എസ്റ്റിമേറ്റർ മെക്കാനിക്കിൽ 10 വേക്കൻസി പ്ലാനർ എസ്റ്റിമേറ്റർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൽ 1 വേക്കൻസി സ്റ്റോർ കീപ്പർ 43 വേക്കൻസി ഇനി സെമി സ്കില്ലഡ് 1 എന്ന പോസ്റ്റിലേക്ക് വരുന്ന പോസ്റ്റുകളും വേക്കൻസി നോക്കുകയാണെങ്കിൽ സെയിൽ മേക്കർ 4 വേക്കൻസി യൂട്ടിലിറ്റി ഹാൻഡ് സെമി സ്കില്ലഡ് ആണെങ്കിൽ 100 വേക്കൻസി ഫയർ ഫൈറ്റർ 45 വേക്കൻസി സേഫ്റ്റി 6 വേക്കൻസി സെക്യൂരിറ്റി സ്പൈ 4 വേക്കൻസി ഇനി സെമി സ്കില്ലഡ് 3 ലഞ്ച് ഡെക്ക് ക്രൂ എന്ന പോസ്റ്റിലേക്ക് 24 വേക്കൻസിയാണുള്ളത് സ്പെഷ്യൽ ഗ്രേഡ് ആണെങ്കിൽ ലഞ്ച് ലോഞ്ച് എൻജിൻ ക്രൂ ഓർ മാസ്റ്റർ 2 ക്ലാസ് എന്ന പോസ്റ്റിലേക്ക് 1 വേക്കൻസിയാണ് പറയുന്നത് അങ്ങനെ മൊത്തം 1501 വേക്കൻസിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി മാക്സിമം ഏജ് 38 മിനിമം ഏജ് 18 പറയുന്നത് 18 മുതൽ 38 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് SC ST PW വുമൻ കാൻഡിഡേറ്റ്സിനെല്ലാം അപ്പർ ഏജ് ലിമിറ്റിൻ്റെ റിലാക്സേഷൻ ഉണ്ട് അത് എത്രയൊക്കെയാണെന്ന് ഇവർ പറയുന്നുണ്ട് SC ST ആണെങ്കിൽ 5 വയസ്സിൻ്റെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും അതർ ബാക്ക്ഗ്രൗണ്ട് ക്ലാസ്സസ് OBC നോൺ ക്രിമിനൽ ലെയർ OBC ആണെങ്കിൽ 3 വർഷത്തിൻ്റെയും ഡിസേബിലിറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഡിസേബിലിറ്റീസ് അംഗവൈകല്യം സംഭവിച്ച ആളുകളാണെങ്കിൽ 10 വയസ്സിൻ്റെയും ഈ അംഗവല്യം സംഭവിച്ച ആളുകൾ SC ST കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ 15 വയസ്സിൻ്റെയും OBC കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ 13 വയസ്സിൻ്റെയും ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ MDL
കോൺട്രാക്ടർ ബേസിസിൽ നേരത്തെ വർക്ക് ചെയ്ത എംപ്ലോയീസ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർക്ക് 10 വയസ്സിൻ്റെ ഇളവുണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആർമഡ് ഫോഴ്സിൽ കുറയാതെ 6 മാസത്തെ കണ്ടിന്യൂസ് ആയിട്ട് 6 മാസത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ, നേരത്തെ ആർമഡ് ഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ, അത് 6 മാസത്തെ കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് 3 വയസ്സിൻ്റെ അപ്രീച്ച് ലിമിറ്റിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോ പോസ്റ്റുകളും അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻസും ഒന്ന് നോക്കാം. AC റെഫ്രിജറേറ്റർ മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് പറയുന്നത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന ട്രേഡിലായിരിക്കണം ഇത് പാസ്സായിട്ടുണ്ടാവുക. കംപ്രസർ അറ്റൻഡർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് മിൽറൈറ്റ് മെക്കാനിക്കും മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റെനൻസ് തുടങ്ങിയവയിൽ NAC പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ MDL അതല്ലെങ്കിൽ ഷിപ്പ് ബിൽഡർ ഇൻഡസ്ട്രിയിൽ, ഈ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കംപ്രഷൻ അറ്റൻഡൻ്റായിട്ട് മിനിമം 1 വർഷത്തെ സേവനം അനുഷ്ഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബ്രാസ് ഫിഷർ എന്ന പോസ്റ്റിലേക്കും നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ MDL ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ ബ്രാസ് ഫിഷറായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാർപ്പൻ്റർ എന്ന പോസ്റ്റിലേക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ പാസ്സായിരിക്കണം കാർപ്പൻ്റർ അല്ലെങ്കിൽ ഷിപ്പ് റൈറ്റ് വുഡ് എന്ന പോസ്റ്റിലേക്ക് NAC പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചിപ്പർ ഗ്രൈൻഡർ എന്ന പോസ്റ്റിലേക്കും NAC പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. കൂടാതെ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ചിപ്പർ ഗ്രൈൻഡർ തുടങ്ങിയവയിൽ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഇതിലേക്ക്, 1 വർഷം ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇനി കോമ്പൻസേറ്റീവ് വെൽഡർ എന്ന പോസ്റ്റിലേക്ക് ഇതിലേക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് പാസ്സായിട്ടിരിക്കണം. NAC ഉള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. വെൽഡർ എന്ന ട്രേഡിൽ NAC ഉള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. കൂടാതെ വെൽഡർ TIG ആൻഡ് MIG വെൽഡർ, സ്ട്രക്ചറൽ വെൽഡർ, വെൽഡർ പൈപ്പ് ആൻഡ് പ്രഷർ വെസൽസ്, അഡ്വാൻസ്ഡ് വെൽഡർ അല്ലെങ്കിൽ ഗ്യാസ് കട്ടർ തുടങ്ങിയവരെല്ലാം NAC പാസ്സായിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീസൽ ക്രെയിൻ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കും ഏതെങ്കിലും ഒരു ട്രേഡിൽ NAC പാസ്സായിട്ടുള്ള ആളുകളായിരിക്കണം. കൂടാതെ ഡീസൽ മെക്കാനിക്ക് അല്ലെങ്കിൽ ഇതിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹെവി വെഹിക്കിൾ ലൈസൻസ് ആവശ്യമാണ്. കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ്. MDL ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ ഡീസൽ ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇതിലേക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഡീസൽ കം മോട്ടർ മെക്കാനിക് എന്ന പോസ്റ്റിലേക്കും വരുന്നതും NAC ഇതിലേക്കും ആവശ്യമാണ്. ഡീസൽ മെക്കാനിക്ക്, മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്ക്, മെക്കാനിക്ക് ഡീസൽ, മെക്കാനിക്ക് മറൈൻ ഡീസൽ തുടങ്ങിയവരെല്ലാം NAC ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇലക്ട്രിക് ക്രെയിൻ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കും NAC ആവശ്യമാണ്. ഇലക്ട്രീഷ്യൻ ട്രേഡുമായി ബന്ധപ്പെട്ട് NAC ആണ് ഇതിലേക്ക് ആവശ്യം. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ്. MDL ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ ഇലക്ട്രിക്കൽ ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് ഏതെങ്കിലും പോസ്റ്റിലേക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്കും NAC ആവശ്യമാണ്. ഇലക്ട്രീഷ്യൻ എന്ന ട്രേഡിലേക്കാണ് ഇവർ NAC ആവശ്യപ്പെടുന്നത്. ഇലക്ട്രോണിക് മെക്കാനിക് എന്ന പോസ്റ്റിലേക്കും NAC ആവശ്യമാണ്. ഇലക്ട്രോണിക് മെക്കാനിക് എന്ന പോസ്റ്റിൽ NAC പാസ്സായിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫിറ്റർ എന്ന പോസ്റ്റിലേക്കും, ഫിറ്റർ എന്ന ട്രേഡിൽ NAC ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്യാസ് കട്ടർ എന്ന പോസ്റ്റിലേക്കും NAC ആവശ്യമാണ്. സ്ട്രക്ചറൽ ഫിറ്റർ, ഫാബ്രിക്കേറ്റർ, കോമ്പോസൈറ്റ് വെൽഡർ തുടങ്ങിയവയിൽ NAC ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെക്കാനിസ്റ്റ് എന്ന പോസ്റ്റിലേക്കും NAC അത്യാവശ്യമാണ്. മെക്കാനിസ്റ്റ്, ഗ്രൈൻഡർ, മെക്കാനിസ്റ്റ് തുടങ്ങിയ NAC ഉള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക.
മിൽറൈറ്റ് മെക്കാനിക്ക് എന്ന പോസ്റ്റിലേക്കും NAC ആവശ്യമാണ്. മിൽറൈറ്റ് മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റെനൻസ് തുടങ്ങിയവയിൽ NAC ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പെയിൻറ്റർ എന്ന പോസ്റ്റിലേക്കും NAC ആവശ്യമാണ്. ആസ് എ പെയിൻറ്റർ എന്ന ട്രേഡിലേക്കാണ് NAC അവർ ആവശ്യപ്പെടുന്നത്. പൈപ്പ് ഫിറ്റർ എന്ന പോസ്റ്റിലേക്കും പൈപ്പ് ഫിറ്റർ എന്ന ട്രേഡിൽ NAC ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ ഈ പോസ്റ്റിലേക്കും സ്ട്രക്ചറൽ ഫിറ്റർ ഫാബ്രിക്കേറ്റർ തുടങ്ങിയവയിൽ NAC ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യൂട്ടിലിറ്റി ഹാൻഡ് സ്കില്ഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഫിറ്റർ ട്രേഡിൽ നിന്നാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. ഏത് ട്രേഡാണെങ്കിലും കുഴപ്പമില്ല. ഓപ്പറേറ്റിംഗ് ഗ്യാസ്, വെൽഡിംഗ് പ്ലാന്റ്, ഓക്സി അസറ്റ് ലൈൻ ഇക്വിപ്മെൻറ്റ് എക്സെട്ര തുടങ്ങിയവയിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്കും ഒരു വർഷത്തെ ഡിപ്ലോമ പാസ്സായിരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. മെക്കാനിക്കൽ ഷിപ്പ് ബിൽഡിങ്ങിൽ അതല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എന്ന പോസ്റ്റിലേക്കും അവരാവശ്യപ്പെടുന്നത് 3 വർഷത്തെ റെഗുലർ ഡിപ്ലോമയാണ്. കൂടാതെ ഫുൾ ടൈം ഡിഗ്രി ഇലക്ട്രിക്കലിൽ ഇലക്ട്രിക്കൽ ആൻഡ് പവർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയിലെല്ലാം ഡിഗ്രിയുള്ള ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മറൈൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ മറൈൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ അതായത് ഗവൺമെൻറ് കണ്ടക്ട് ചെയ്തിട്ടുള്ള മറൈൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂനിയർ ക്വാളിറ്റി കൺട്രോളർ ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്ക് ഡിപ്ലോമയാണ്. 3 വർഷത്തെ മെക്കാനിക്കലിലുള്ള ഡിപ്ലോമയാണ്. ഫുൾ ടൈം ആയിട്ടുള്ള 3 വർഷത്തെ കണ്ടിന്യൂസ് ഡിപ്ലോമയാണ് അവർ ആവശ്യപ്പെടുന്നത്. മെക്കാനിക്കൽ അതല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയിൽ ഡിപ്ലോമയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ മറൈൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ പാസ്സായിരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ISNT അതല്ലെങ്കിൽ ASNT ലെവൽ 2 സർട്ടിഫിക്കറ്റും റേഡിയോഗ്രാഫി ഇൻറ്റർപ്രിട്ടേഷൻ, അൾട്രാസോണിക് ടെസ്റ്റിങ്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ്, പെനാട്രേ ടെസ്റ്റിങ് തുടങ്ങിയവയിലും ISNT ANT തുടങ്ങി ലെവൽ 2 സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ജൂനിയർ ഡ്രാഗ്സ്മാൻ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്കും നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ പാസ്സായിക്കേണ്ടത് അത്യാവശ്യമാണ്. NAC ഉള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഡ്രാഫ്റ്റ്മാൻ എന്ന ട്രേഡിലാണ് NAC അവർ ആവശ്യപ്പെടുന്നത്. പ്ലാനർ എസ്റ്റിമേറ്റർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്കും 3 വർഷത്തെ കണ്ടിന്യൂസ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി, ഫുൾ ടൈം ഡിഗ്രിയാണ് അവർ ആവശ്യപ്പെടുന്നത്. മെക്കാനിക്കൽ അതല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ് അതല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയിലെല്ലാം ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്ലാനർ എസ്റ്റിമേറ്റർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എന്ന പോസ്റ്റിലേക്കും 3 വർഷത്തെ ഡിപ്ലോമയാണ് അവർ ആവശ്യപ്പെടുന്നത്. 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗിൽ എക്സാമിനേഷൻ അവർ പാസ്സായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സ്റ്റോർ കീപ്പർ എന്ന പോസ്റ്റിലേക്കും അവർ ആവശ്യപ്പെടുന്നത് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സിൽ, ഇലക്ട്രോണിക് ഷിപ്പ് ബിൽഡിങ്സിൽ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആൻഡ് തുടങ്ങിയവയിലേക്കുമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇനി സെമി സ്കിൽഡ് ആണെങ്കിൽ സെയിൽ മാർക്കറ്റ് മേക്കർ എന്ന പോസ്റ്റിലേക്കും ITI കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കട്ടിങ് ടൈലറിംഗ്, കട്ടിംഗ് ആൻഡ് സ്വയിങ് തുടങ്ങിയതിൽ ITI പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യൂട്ടിലിറ്റി ഹാൻഡ് സെമി സ്കിൽഡ് ആണെങ്കിൽ ഇതിലേക്കും NAC ആവശ്യമാണ്. ഫയർ ഫൈറ്റർ എന്ന പോസ്റ്റിലേക്കും ഡിപ്ലോമയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഫയർ ഫൈറ്റിംഗ് 6 വർഷത്തെ ഡ്യൂറേഷനിലുള്ള ഫയർ ഫൈറ്റിംഗ് കോഴ്സ് പാസ്സായിരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. സേഫ്റ്റി എന്ന പോസ്റ്റിലേക്കും ഡിപ്ലോമ, എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്കൽ, സിവിൽ, പ്രൊഡക്ഷൻ തുടങ്ങിയതിലെല്ലാം ഡിപ്ലോമയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെക്യൂരിറ്റി സ്പൈ സെമി സ്കില്ലഡ് ലോഞ്ച് ടെക് ക്രൂ, ലോഞ്ച് എഞ്ചിൻ ക്രൂ തുടങ്ങിയവർക്കെല്ലാം അതിൻ്റേതായ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്.
കൂടാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും ഇതിലേക്ക് എക്സാമിന് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് ഉണ്ടാവുന്നതാണ്. 1 വർഷം മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് 10 മാർക്ക് ഉണ്ടാവും. 2 വർഷം മുതൽ 3 വർഷം വരെയാണെങ്കിൽ 12, 3 to 4 ആണെങ്കിൽ 14, 4 മുതൽ 5 വരെയാണെങ്കിൽ 16, 5 മുതൽ 6 വരെയാണെങ്കിൽ 18, 6 മുകളിലേക്കാണെങ്കിൽ 20 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറികൾക്കെല്ലാം 100 രൂപയാണ്. എസ് സി എസ് ടി പി ഡബ്ല്യു കാറ്റഗറികൾക്കെല്ലാം ഫീസിൻ്റെ ആവശ്യമില്ല, അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. ഇപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ ലിങ്ക് നൽകുന്നതാണ്. അത് കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 2022 February 8 ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ